ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലെ സമാരാധ്യരായ വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ എന്നെ ഒരു പ്രസംഗത്തിന് മുതിരുന്നേയില്ല. ഇരുളിലാണ്ട ലോകത്തിന് വെളിച്ചം പകർന്നത് നമ്മുടെ ഭാരതത്തിൻ്റെ ദർശനങ്ങളാണ്. ആ ദർശനം എന്ത് എന്ന് ചോദിച്ചാൽ, ഏകം സത് വിപ്ര ബഹുതാ വദന്തി, എല്ലാം ഒരു സത്യത്തിൻ്റെ വിവിധമായ മുഖങ്ങളാണ് എന്ന് 5000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ ഋഷീശ്വരന്മാർ ലോകത്തോട് പറയുകയും, ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നവർ പാടുകയും ചെയ്തു. ലോകം ഇന്ത്യയെ ആദരിക്കുന്നത് ഈ മൂല്യങ്ങളെ കൊണ്ടാണ്, ഈ വെളിച്ചം കൊണ്ടാണ്. നാളിതുവരെ ആ വെളിച്ചത്തെ ഇന്ത്യയിൽ നിലനിർത്താൻ നമുക്ക് സാധിച്ചിരുന്നു. ആ വെളിച്ചത്തെ ലോകത്തിന് കാണിച്ചു കൊടുത്ത മഹാത്മാവിന് ഇന്ത്യയിൽ നമുക്ക് നൽകാനുണ്ടായിരുന്നത് നാഥൂറാം വിനായക ഗോഡ്സെ എന്ന് പറയുന്ന ഹിന്ദു മത തീവ്രവാദിയുടെ 2 വെടിയുണ്ടകളായിരുന്നു എന്ന് നാം തിരിച്ചറിയണം. അതിവിടെ വർദ്ധിക്കുകയാണ്. അതിൻ്റെ പിൻഗാമികളായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇന്നിപ്പോഴുള്ള ഈ കലാപത്തിൻ്റെ പിന്നിലും എന്ന് നാം തിരിച്ചറിയണം. ഇത് ഭീകരമായ ലോകത്തെ നടുക്കിയ 6 കോടി ജനങ്ങളെ ഉന്മൂലന പ്രക്രിയക്ക് വിധേയമാക്കിയ ജർമ്മനിയിലെ ജൂതന്മാരെ മുഴുവനും ഇല്ലാതാക്കിയ നാസി പാർട്ടിയുടെ നേതാവ് ഹിറ്റ്ലർ എന്ന ഏകാധിപതിയുടെ അതേ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെയും നടന്നു നീങ്ങുന്നത് എന്ന് ചരിത്രത്തെ പരിശോധിച്ചാൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ആര്യൻ ബ്ലഡ് ഈസ് ദ പ്യൂറസ്റ്റ് ഓഫ് ബ്ലഡ്, അതുകൊണ്ട് ആര്യന്മാർ മാത്രം അവിടെ ഭരിക്കണം എന്ന് പറഞ്ഞ ഹിറ്റ്ലർ, ഇന്നിപ്പോൾ ഇന്ത്യയിൽ അത് മറ്റൊരു ഭാഷയിൽ നമ്മൾ മാറ്റൊലിക്കൊണ്ട് കേൾക്കുകയാണ് ഹിന്ദു രക്തം എന്ന പേരിൽ. എവിടെയൊക്കെ ഈ രക്തത്തിൻ്റെ പേരിൽ ആളുകളെ വിഭജിച്ചുകൊണ്ട് ഭരണം കയ്യിലെടുത്ത ഏകാധിപതികൾ ഉണ്ടായിട്ടുണ്ടോ, അവിടെ ഒരു വിഭാഗത്തിൻ്റെ വംശനാശം തന്നെ ലക്ഷ്യമിടുന്ന ദുരന്തപൂർണമായ ഭീതിതമായ സാഹചര്യം നാം പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഒരു മുന്നറിയിപ്പ് മാത്രമാണ് ഇപ്പോൾ നടക്കുന്ന ഈ പൗരത്വ ബില്ലിൻ്റെ ഭേദഗതിയിലൂടെ കടന്നു പോകുന്നത് എന്ന് നാം തിരിച്ചറിയാം. 10,000 ബ്രിട്ടീഷുകാരൻ്റെ തീത്തുപ്പിന് അപ്പീരങ്കിക്ക് മുമ്പിൽ വിരുമാറി കാണിച്ചുകൊണ്ട് നേടിയെടുത്ത സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം, ഈ മണ്ണിൽ നിലനിർത്തിയ സ്വാതന്ത്ര്യം, നാം അംഗീകരിച്ച ഭരണഘടന, സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, ആ സെക്യുലർ എന്ന പദം ഇന്നിപ്പോൾ ഇല്ലായ്മ ചെയ്യുന്ന അവസ്ഥയിലേക്ക് നീങ്ങുമ്പോൾ എന്തുകൊണ്ടും 10,000 ഹിന്ദുവെന്നോ ഇസ്ലാമെന്നോ ക്രിസ്ത്യാനിയെന്നോ പാർസിയെന്നോ ജൈനനെന്നോ വ്യത്യാസമില്ലാതെ അന്ന് ബ്രിട്ടീഷുകാരനെതിരായി പടപൊരുത്താൻ കർമ്മരംഗത്തിറങ്ങിയെങ്കിൽ, വെടിയുണ്ടകൾ ഏറ്റു പിടഞ്ഞു മരിച്ചു എങ്കിൽ, അതേ രീതിയിലുള്ള ഐക്യം ഇന്ന് ഇന്ത്യൻ ജനതയുടെ ഇടയിലേക്ക് സന്നാഹമായിരിക്കുകയാണ്. നാം എല്ലാം ഒറ്റക്കെട്ടായി ഇതിനെ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റ് പോലെ അതിനെ എതിർത്ത് തരിപ്പണമാക്കും എന്നുള്ളത് തന്നെയാണ് വരാൻ പോകുന്ന നാളിൽ കാണാൻ പോകുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ട് തന്നെയാണ് അല്പം ആശങ്കയോടെ നമ്മൾ വിഘടിച്ച് നിന്നിരുന്നു എങ്കിലും, മോദിയുടെയും അമിത്ഷായുടെയും ഈ ഒറ്റ ചുവടുവയ്പ്പിലൂടെ
പിളച്ച ചുവടുവെപ്പിലൂടെ ഇന്ത്യൻ ജനത ഒന്നാണ്. മുസൽമാന് മാത്രമല്ല ഈ നിയമം എതിരായി വരുന്നത്, ഇന്ത്യയുടെ ആത്മാവാണ് കീറി മുറിക്കാൻ പോകുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റായി ഇന്ന് ഇന്ത്യ ഒട്ടാകെ ആഞ്ഞടിക്കുകയാണ് എന്ന് നാം തിരിച്ചറിയണം. ആ ഐക്യമുണ്ടാക്കിയതിന്, ആ വികാരമുണ്ടാക്കിയതിന്, സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളിലെ ആ ബോധമുണ്ടാക്കിയതാണ്, ആ നമ്മളെല്ലാം ഒന്നാണ്, ഒരമ്മയുടെ ഭാരതാംബയുടെ മക്കളാണ് എന്നുള്ള ബോധം നമ്മളിൽ വീണ്ടും ആളി കത്തിച്ചു തന്നത് പരോക്ഷമായെങ്കിലും അത് മോദിയാണ് എന്ന് നാം തിരിച്ചറിയണം. നമുക്ക് നേട്ടമാണിത്. ഇന്ത്യയുടെ മക്കൾ വിഭിന്നരല്ല. ഏത് മുസലമാനെയും ഇവിടെ നിന്ന് വെളിയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അവസാനത്തെ തുള്ളി രക്തവും അവശേഷിക്കുന്നത് വരെ ഹിന്ദു എന്ന വ്യക്തി ഉണ്ടെങ്കിൽ ആ ഹിന്ദു ഇത് ഭാരതാംബയുടെ മകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മരണം വരിക്കാൻ തയ്യാറാകണം എന്നുള്ള ആഹ്വാനം നേതാക്കൾ പ്രസ്താവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിന്റെ ചുവട് വെച്ചുകൊണ്ട് വീണ്ടും ഈ പള്ളിക്കരയിലും കാലടികൾ മുന്നോട്ട് വെക്കുമ്പോൾ നാം ഒന്നാണ് എന്നും, ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മീറ്റിംഗ് അല്ല, മറിച്ച് ഇന്ത്യൻ ജനതയെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മളെല്ലാം ഒന്ന് എന്ന് ആഹ്വാനം ചെയ്യുന്ന ഈ യോഗം സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകർക്ക് എല്ലാവിധ ആശംസകളും. നമുക്കറിയാം രാമചന്ദ്ര ഗുഹ എന്ന് പറയുന്ന ചരിത്രാധ്യാപകൻ, അദ്ദേഹത്തെ ബാംഗ്ലൂരിൽ വെച്ചടിച്ചു. അദ്ദേഹം മുസ്ലിമാണോ? അല്ല, അയാൾ ഇന്ത്യൻ പൗരൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് സമരം ചെയ്തത്. കയ്യിലൊരു പ്ലക്കാർഡ് ഉണ്ടായിരുന്നു, ഗാന്ധിജിയുടെ ഫോട്ടോ ആയിരുന്നു അതിൽ. ജാമിയ ഇസ്ലാമിയയിൽ കോളേജിന്റെ മുമ്പിൽ, യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ പോലീസുകാരൻ തല്ലി ചടക്കുമ്പോൾ ഒരു മുസ്ലിം പെൺകുട്ടി ഒരു റോസാപ്പൂവാണ് പോലീസുകാരൻ നൽകിയത്, അയാൾ അന്തിച്ചുപോയി. ഗാന്ധിയെ പുനർജീവിപ്പിക്കുകയാണ് ഭാരതത്തിൽ. ഒരധ്യാപകനെ ഇട്ട് പോലീസുകാരും പട്ടാളക്കാരും അടിച്ചു വീഴ്ത്തുമ്പോൾ പെൺകുട്ടികൾ അവിടെ രക്ഷാകവചം ചേർത്ത് ആ അധ്യാപകനെ സംരക്ഷിക്കുന്ന കാഴ്ച നാം കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ആവർത്തിക്കുക തന്നെ ചെയ്യും. ഇന്ത്യയുടെ ആത്മാവ് വീണ്ടും ജ്വലിച്ചു നിന്ന് നാം എല്ലാം ഒന്ന് എന്ന ബോധത്തോടുകൂടി മുമ്പോട്ട് പോകാൻ തയ്യാറാകണം, തയ്യാറാകും ആകട്ടെ എന്ന് മാത്രം ഗാന്ധി സത്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഇപ്പോൾ സമരത്തിന്റെ രൂപം മാറി എല്ലാവരും അക്രമം ഉപേക്ഷിച്ച് സമാധാനപരമായി മദിരാശിയിലും മംഗലാപുരത്തും യുപിയിലും എല്ലായിടങ്ങളിലും ആ രീതിയിലുള്ള സമരത്തിലേക്ക് നീങ്ങുന്നതോടുകൂടി ഇപ്പോൾ അമിത്ഷാക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ പാർലമെന്റിലും പുറത്തും ഒക്കെ വ്യത്യസ്തമായ രീതിയിൽ പ്രതികരിക്കുന്ന കാഴ്ച നാം കാണുകയാണ്. കാലിടറുകയാണ്, പതറുകയാണ്, നിങ്ങൾ കുഴിച്ച കുളിയിൽ നിങ്ങൾ വീഴാൻ പോവുകയാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും ഐക്യവും പ്രഖ്യാപിച്ചുകൊണ്ട് എന്നെ ഇതിന് ക്ഷണിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്.